ഹലോ, അസ്സലാമു അലൈക്കും. ഷെയ്ക്കാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി, നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങളെല്ലാവരുടെ വീട്ടിൽ അലക്കുന്ന ഒന്നിക്ക് സോപ്പ്, ഒന്നിക്ക് ലിക്വിഡ്, ഇങ്ങനത്തെ എല്ലാ ഐറ്റമാണ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലേ. കടയിൽ പോയി വാങ്ങുമ്പോൾ എന്തായാലും ഒരു ലിറ്ററിന് നമുക്ക് 175, 175, 200 എല്ലാം കൊടുക്കണ്ടേ. നമ്മളെ ഏരിയലിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കുമോ? അപ്പോൾ അതൊന്നും നിങ്ങൾക്കിത് ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ വാങ്ങി ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇത് നല്ലൊരു സാധനമാണ്. ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഞാൻ ഇത് കുറച്ച് ദിവസമായി ഞാൻ ഇത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത്രയും സാധനമാണ് ഇതിലുള്ളത്. ഓരോ സാധനം ഇതിൻ്റെ ഒന്ന് പറയുക, പ്ലാസ്റ്റിക് സോഡ, പിന്നെ അതിൻ്റേതായിട്ടുള്ള സ്മെല്ലിനുള്ളത്, കളറ് കൂട്ടാൻ, അങ്ങനെയെല്ലാം ഉള്ള ഓരോരോ സാധനം ഇതിൽ ഈ കിറ്റിൽ എല്ലാം കൂടി ഉണ്ടാകാൻ 8 സാധനമാണ്. 9, 10 സാധനം ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. എല്ലാ സാധനവും നിങ്ങൾക്ക് ഇത് കഴിക്കോ, അത് നമ്മൾ ഉപയോഗിക്കുമ്പം കൈ ചൊറിഞ്ഞ് പൊട്ടുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിലും അതുപോലെ തന്നെ, ഞാൻ കംഫർട്ടും ഇതിൽ തന്നെയാണ് വാങ്ങുന്നത്, ഇതേപോലെ ഉണ്ടാക്കുന്നതാണ്. നമുക്കിനി ഉണ്ടാക്കാൻ വീഡിയോ കാണാം. ഞാൻ എടുത്തത് 2 പാത്രത്തിൽ 5 5 ലിറ്റർ വെള്ളമാണ്. ഒരു ബക്കറ്റ് നമുക്ക് പ്ലാസ്റ്റിക്, ഈ മരത്തിൻ്റെ കമ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടും. അലൂമിനി പാത്രങ്ങൾ അതൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് കമ്പ് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ബടിയോ അങ്ങനത്തെ ഉപയോഗിക്കാം. ഞാൻ ആദ്യം ഇട്ടത് പ്ലാസ്റ്റിക് സോഡയാണ്. പ്ലാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞ ഒരു സാധനം. പിന്നെ ഇതേപോലത്തെ ഒരു കാപ്പി കളറ് ഒരു ലിക്വിഡ് ഉണ്ട്, അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ മറ്റേ ബക്കറ്റ് ഉണ്ട്, ഇതിലേച്ച് ഇങ്ങനെ ഇതേപോലെ ഒരു 5 മിനിറ്റ് ഇളക്കിയതിൻ്റെ ശേഷമാണ് ഒരു മറ്റേ ഒരു കാപ്പി കളറ് ഒരു സാധനം ഒഴിച്ച് കൊടുക്കട്ടെ. ഇതെല്ലാം നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല കണ്ട. ഇത് ഇതേപോലെ തികച്ചും അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഇപ്പോൾ 10 ലിറ്ററാണ്. 5 ലിറ്ററിൻ്റെ വെള്ളം വേറെ തന്നെ 2 ആയിട്ട് നമ്മൾ തിരിക്കണം. 5 ലിറ്റർ ഇത് ഇതേപോലെ ഒരു ക്ലോക്ക് ബേസിൽ ഇങ്ങനെ തിരിച്ച് കൊടുക്കുക, ഇളക്കി കൊടുക്കുക, നല്ലവണ്ണം ഇളക്കണം. മരത്തിൻ്റെ കമ്പും പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിന്. മറ്റുള്ള ഒരു സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അലൂമിനിയം, ചെമ്പ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കമ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പൈപ്പ് കൊണ്ട് എല്ലാറ്റം ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഒരു മരത്തിൻ്റെ കമ്പാണ് എടുത്തത്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ബക്കറ്റിലേക്ക് ഒരു സ്ലറി ഉണ്ട്, നല്ല കട്ടിയായിട്ടുള്ള സ്ലറി പോലത്തെ, അതൊരു ഒരു വെള്ളക്കുപ്പിയിൽ കണ്ടിട്ടില്ലേ, അതാണ് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഭയങ്കര കട്ടിയായിട്ടുള്ള സാധനമാണ്. അത് നല്ലോണം അതിലൊഴിക്കുമ്പോൾ നല്ലോണം ഇളക്കുകയും ചെയ്യണം. അത് ഇതേപോലെ ക്ലോക്ക് വൈസിൽ ഇളക്കുക. 2 ബക്കറ്റിൽ 5 ലിറ്റർ വെള്ളം എടുത്ത് വെക്കണം ആദ്യേ, എന്നിട്ടാണ് അതെല്ലാം ചേർക്കാൻ പാടുള്ളൂ. ഇത് നിങ്ങൾക്ക് വീട്ടിൽ മക്കളെ യൂണിഫോം, എല്ലാ ഡ്രസ്സും നല്ല നീറ്റ് ഉണ്ടാവും അലക്കിക്കഴിഞ്ഞാൽ. ഞാൻ എന്താ പറയുക, അലക്കിയിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് 2 ബക്കറ്റിലാക്കി വെച്ചില്ലേ, അതിന് ശേഷം നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഉപയോഗിക്കണം. ഇനി അത് രണ്ടും കൂടി ഒന്നിലേക്ക് ഒഴിക്കുക. മറ്റേ ആദ്യം നമ്മൾ പ്ലാസ്റ്റിക് സോഡയും ഒരു കാപ്പി കളർ ഫോമിലുള്ള ഒരു ലിക്വിഡും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ലേ, അതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഓരോരോ സാധനമുണ്ട്, ബാക്കി സാധനം അത് എല്ലാം കൂടി ഇതാ മിക്സ്. ഒരു പൗഡർ, ഇതേപോലെ ഒരു സ്മെല്ലിനുള്ള ഒരു സാധനം, പിന്നെ വേറെയൊരു ലിക്വിഡ്, പിന്നെ ഒരു കളറിനുള്ളത്, പിന്നെ ഒരു ടിനോപ്പാൽ എന്ന് പറയും, അത് നമ്മളെ ഡ്രസ്സ് വൃത്തിയാകാനുള്ളത്, പിന്നെ ഒരു പഞ്ചസാര മോഡലുള്ള ചെറിയ ഉപ്പ് മോഡലുള്ള ഒരു സാധനം. ഇതെല്ലാം ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം.
ലാസ്റ്റാണ് ആയ പൗഡർ മാതിരി ഉണ്ടാവും, ഒരു കുറച്ച് വലിയ കട്ട. അത് നമ്മൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അതിട്ടിട്ട് ഇളക്കുക. അതാണ് നമ്മളെ സോപ്പിന് കൂടുതലും കട്ടിയാക്കി വരുന്നത്. നമ്മളെ സോപ്പ് ഒരു ലിക്വിഡ് എന്ന് വെച്ചാൽ സോപ്പിൻ്റെ ലിക്വിഡല്ല, അപ്പോൾ അത് നല്ല കട്ടിയായി വരാനുള്ള ലാസ്റ്റത്തെ സാധനമാണ് അത് ഇട്ട് കൊടുക്കേണ്ടത്. അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആ പഞ്ചസാര മോഡൽ ഇട്ട് കൊടുത്ത് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം നിങ്ങൾ ഇടക്കിടക്ക്. ഇത് കുറച്ച് കുറച്ച് ആ പൗഡർ മാതിരി വലിയൊരു കട്ട, അത് ഈ അതാണ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അത് നമ്മൾ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കരുത്, അത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇളക്കി 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 എടുക്കണം. ഇത് ഇട്ട് ഇളക്കി എല്ലാം ഒഴിച്ച് പിന്നെ വേണ്ടിക്കൽ നമുക്ക് കളറിന് വേണ്ടിക്കൽ ഏത് കളറ്, സ്മെല്ല് എല്ലാം നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഈ കിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു കിറ്റിൽ എല്ലാ സാധനവും ഇതിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ ഡ്രസ്സ് നല്ല വൃത്തിയാകാൻ വേണ്ടിയിട്ടുള്ളതാണ് ടിനോപ്പാൽ എന്ന് പറഞ്ഞ ഒരു സാധനം, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളെ ഡ്രസ്സിന് വെണ്മ കൂട്ടുന്ന സാധനം അതാണ്. പിന്നെ നമ്മളൊരു കുറച്ച് കളറും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. നമ്മളെ ഏരിയലിനും ഏത് സോപ്പിൻ്റെ ലിക്വിഡ് വാങ്ങുമ്പോൾ അതിൽ കുറച്ച് കളറ് കാണുന്നില്ല, ആ കളറ് ഇതിങ്ങനെ കൂട്ടുന്നതാണ്. അപ്പോൾ നമ്മളെ ഡ്രസ്സിനൊന്നും പിടിക്കില്ല ആ കളറ്, ആ കളറ് അലക്കുമ്പോൾ അതങ്ങ് പോവും. അത് നമ്മളിട്ട് വെള്ളത്തിൽ കയക്കുമ്പം തന്നെ അതങ്ങ് കാണുമൊന്നും ചെയ്യില്ല. നമുക്കിങ്ങനെ എല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ നാളുണ്ടാവും. ഏകദേശം നമുക്കെല്ലാം ഡ്രസ്സെല്ലാം ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു കൊല്ലത്തോളയെല്ലാം 10 ലിറ്റർ നമുക്ക് ഉപയോഗിക്കാം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്കിത് സെയിൽസ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ആർക്കും ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് ഒരു ജോലിയായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുത്ത് ഇതെല്ലാം അവിടെയും സപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഇത് അങ്ങനെ നിങ്ങൾ ഈ സാധനം ഞാൻ 10 ലിറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇൻഷാല്ലാ. ഇത് നമ്മളെ പാത്രം കഴിഞ്ഞ് അതിനടുക്ക് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് നമ്മളെ കംഫർട്ട് ഡ്രസ്സിനെല്ലാം മുക്കുന്നത്. ഇത് നമ്മളെ അലക്കുന്ന വാഷിംഗ് ലിക്വിഡ്. ഈ 3 സാധനമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് നല്ല സാധനമാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാനും ഇതാക്കാനും വേണ്ടിക്കൽ ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. ഇത് നമ്മളൊരു സ്ഥലം കാസർഗോഡ് നിന്നാണ് വരുന്നത് സാധനം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിക്കൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ നമ്പർ വാങ്ങിയിട്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക്. നല്ല സാധനമാണ്, അടിപൊളിയാണ്. ഈ വാഷിംഗ് മെഷീനിലോ എല്ലാം ഉപയോഗിക്കാം. പാത്രം കഴുകുന്നത് നമ്മളെ കൈക്കും ഒന്നും ആവുന്നില്ല. അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സാധനം ബിമ്മിൻ്റെ കട്ടയിലാകുമ്പോൾ നമ്മളെ കൈയെല്ലാം ചൊറിഞ്ഞ് പൊട്ടും. അതിനെല്ലാം ആവശ്യമായ നല്ലൊരു ലിക്വിഡും പിന്നെ ഇതും അതേപോലെ കംഫർട്ടും നല്ലൊരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതും ഉപയോഗിച്ച് നോക്ക്. ഇൻഷാല്ലാ വീണ്ടും ഞാൻ ഇതേപോലത്തെ വീഡിയോയുമായി ഇനിയും വരാം. അസ്സലാമു അലൈക്കും.